നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം നമ്മൾ അത്യാഹ്ലാദപൂർവ്വം ഏവരും ഒന്നായിട്ട് ആഘോഷിക്കുകയാണല്ലോ. ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇതേപോലെ ആഘോഷിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ പോലും ഉണ്ടായിക്കാണില്ല. ദേശീയഗാനത്തിനും ദേശീയ പതാകയ്ക്കും വരെ വിമർശകരുണ്ടായിരുന്ന നാടായിരുന്നു ഇതെന്ന് ഓർക്കുക. ദേശീയഗാനം തിയേറ്ററിൽ കാണിക്കണം അല്ലെങ്കിൽ ആലപിക്കണം അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനെതിരെ കാർട്ടൂൺ വരെ വരച്ചവരുള്ള നാടാണ്. പക്ഷേ ഇന്നിപ്പോൾ ഹർ ഘർ തിരംഗയും മറ്റും അല്ലെങ്കിൽ ആസാദിക്ക അമൃത മഹോത്സവം എന്ന വലിയ ഉത്സവത്തിന് ഒത്തൊരുമയോടെ എല്ലാവരും, ചിലപ്പം ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, പക്ഷേ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഒട്ടനവധി പാർട്ടികളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് എല്ലാവരും ദേശീയ പതാക ഉയർത്തുന്നതും ദേശീയതയിലേക്കും ആകർഷിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു മാറിയ കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് കുറച്ച് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളെ കുറച്ച് വർഷങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം, അതായത് UPA 1 UPA 2, മൻമോഹൻ സിംഗ് എന്ന പാവ പ്രധാനമന്ത്രി, അതെ പാവ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയണം, കാരണം അദ്ദേഹത്തെ മുന്നിൽ ഒരു പാവയായിട്ട് നിർത്തിക്കൊണ്ട് ഭരിച്ചിരുന്നത് മറ്റു പലരുമാണെന്ന് നമുക്കേവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ, അതിൽ കുരുതി കഴിക്കപ്പെട്ട മനുഷ്യ ജീവനുകൾ. 2010 കഴിഞ്ഞ് 14 വരെയുള്ള സമയങ്ങളിലേക്ക് രാജ്യം അസ്ഥിരതയിലേക്ക് പോവുകയാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ തുടരെ തുടരെ ഉണ്ടാവുന്ന സ്ഫോടനങ്ങൾ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ചെറിയ പട്ടണങ്ങളിൽ വരെ, എന്തിനു കൂടുതൽ പറയാം, നമ്മുടെ കോഴിക്കോട്ടെ കളക്ടർ ഓഫീസിൽ വരെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. അപ്പോഴാണ് 2014 നരേന്ദ്രമോദിയും BJP ഇന്ത്യയുടെ ഭരണത്തിലേറുന്നത്. അതിനു മുമ്പ് ആദർശ് ഫ്ലാറ്റ് കുംഭകോണം മുതൽ, അത് കൂട്ടത്തിലെ ചെറുതാണ്, കൽക്കരി കുംഭകോണവും 2G സ്പെക്ട്രവും അടക്കം പേപ്പറിൽ എഴുതിയാൽ തികയാത്ത രീതിയിലുള്ള കോടികളുടെ കണക്കിലാണ്, അഴിമതിയുടെ വലിപ്പമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ കേട്ട് 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 കാതൊക്കെ തഴം വെച്ചിരിക്കുന്ന സമയത്ത് 2014 നരേന്ദ്രമോദി അധികാരത്തിനേറി, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചുരുങ്ങിയ 8 വർഷ കാലയളവിൽ ഈ രാജ്യത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടപ്പിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ അനായാസം നടപ്പിലാക്കിയതാണെന്ന്. എന്നാൽ ഒന്നും അനായാസമായിരുന്നില്ല. ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായിരുന്നില്ല അത്. ഒരുപക്ഷെ മോദിക്കോ BJPക്കോ അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ഒരു മുന്നണിക്കോ നടപ്പിലാക്കിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടത്തിയതെന്ന് ഓരോന്നും അക്കമിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലാദ്യത്തെ പറഞ്ഞാൽ മുത്തലാഖ് എന്ന പ്രാകൃത ദുരാചാരം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മുത്തലാഖ് നിരോധിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അത് സാധിക്കില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികൾ അതിന് സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരും. എന്നാൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആ നിയമം പാസാക്കുക തന്നെ ചെയ്തു. അതൊരു പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മാത്രം സാധിക്കുന്ന കാര്യം. പിന്നീട് കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം, ആർട്ടിക്കൽ 370 എന്ന സംഗതി, കോൺഗ്രസ് ഒരിക്കലും അത് എടുത്തു കളയാൻ കൂട്ടുനിൽക്കില്ല, കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരും സമ്മതിക്കില്ല. മൻമോഹൻ സിംഗ് ആവട്ടെ, രാഹുൽ ഗാന്ധി ആവട്ടെ, അവരാണ് ഭരിക്കുന്നതെങ്കിൽ ഇന്നും ആ നിയമം അങ്ങനെ തന്നെ കാണും. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഇരിക്കെ തന്നെ വേറെ ഏതോ രാജ്യം പോലെ, ഇങ്ങനെ ചേരാത്ത പോലെ, ഒരു മുദ്രയും പോലെ നമ്മുടെ കൂടെ കാണുമായിരുന്നു. ഇന്നത്തെ പോലത്തെ കാശ്മീർ കാണില്ലായിരുന്നു. അതും നടത്തിയെടുത്തു നരേന്ദ്രമോദിയും കൂട്ടരും. രാമക്ഷേത്ര പ്രശ്നം ഒരു തുള്ളി രക്തം ചീന്താതെ ഇത്രയും സമാധാനപരമായിട്ട് രാമക്ഷേത്ര പ്രശ്നം പരിഹരിച്ചെടുക്കാൻ കോൺഗ്രസ് സർക്കാരിന് സാധിക്കുമായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കുക. സാധിക്കില്ല, സാധിക്കില്ല. അത് നിങ്ങൾക്കുമറിയാം, എനിക്കുമറിയാം. അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഇന്ന് ഏത് ഉയരത്തിലെത്തി നിൽക്കുന്നു എന്ന് നോക്കുക. അമേരിക്ക പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു നയമുണ്ട് എന്ന് ആർജവത്തോടെ പറയാൻ പറ്റുന്ന വിദേശകാര്യ മന്ത്രിമാർ നമുക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു.
റഷ്യയുടെ പെട്രോൾ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്കയുടെ തിട്ടൂര ഇറക്കുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ സൗകര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നല്ല ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമെന്ന് പറയാൻ ഇന്ത്യക്ക് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്ന് മെക്സിക്കൻ പ്രസിഡൻ്റ് പറയുമ്പോൾ ആ കമ്മീഷനിൽ മൂന്ന് പേര് വേണമെന്ന് പറയുമ്പോൾ അതിലൊരാൾ നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. മറ്റൊരാൾ മാർപ്പാപ്പയും മറ്റൊരാൾ യു എൻ സെക്രട്ടറി ജനറലുമാണ്. ആ തലത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളർന്നിരിക്കുന്നു. ജി എസ് ടി നടപ്പിലാക്കണമെന്ന് കോൺഗ്രസ് സർക്കാരുകൾ ആഗ്രഹിച്ചാലും അവർക്കത് സാധിക്കില്ല. പക്ഷേ ബി ജെ പിക്കും മോദിക്കും അത് സാധിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എതിരഭിപ്രായക്കാരുണ്ടായിരുന്നു, എതിർപ്പുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അത് സാധിച്ചെടുത്തു. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യവും വ്യത്യാസവും ഇരിക്കുന്നത്. അതേപോലെ തന്നെ കോവിഡ് മഹാമാരി എന്ന ലോകം തന്നെ പേടിച്ചുപോയ ഇന്ത്യ ഒരുപക്ഷേ ശവപ്പുറമായി പോകുമെന്ന് യൂറോപ്യന്മാരും അമേരിക്കയുമൊക്കെ അവിടുത്തെ വിദഗ്ധരുമൊക്കെ ഒന്നിച്ച് പറഞ്ഞ ഒരു സമയമുണ്ടായി. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയോ മൻമോഹൻ സിംഗോ ആണ് ഇരുന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ മരണനിരക്കും ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിനു പോലും രണ്ട് വാക്സിനുകൾ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തു. അത് സൗജന്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇന്ത്യൻ സർക്കാരിന് സാധിച്ചു. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനുമായിക്കോട്ടെ, നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി ആയിരുന്നിരുന്നെങ്കിൽ കോവിഡ് ഇവിടെ മൂർച്ഛിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം തന്നെ ഓടി ഇറ്റലിയിലെത്തിയേനെ. അതാണ് സത്യം. ഇനി പാകിസ്ഥാനെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും അറിയാം. പാകിസ്ഥാനെ ഒന്നും നമ്മളിപ്പോൾ ഒരു എതിരാളിയായിട്ട് പോലും കൂട്ടാറില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അങ്ങോട്ടും കയറി മാന്തും എന്ന് ചൈനയോടുകൂടി ധൈര്യത്തോടെ പറഞ്ഞ ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ ഒരു സേനയാണ് ഇപ്പോഴുള്ളത്. പണ്ടും നമ്മുടെ സേന ശക്തർ തന്നെയാണ്. ആരടിക്കാൻ വന്നാലും തിരിച്ചടിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. അവിടെ ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരവ് കൊടുക്കാനുള്ള ആളാണ്. ആ ആളാണ് നമുക്കില്ലായിരുന്നത്, ആ ആളിപ്പോൾ നമുക്കുണ്ട്. അങ്ങനെ എത്രമാത്രം വ്യത്യസ്തമാണോ പുതിയ ഇന്ത്യ എന്ന്, തീർച്ചയായിട്ടും വിമർശകരുണ്ട്, ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇതിൽ അസ്വസ്ഥരായിട്ടുള്ളവരുണ്ട്. അതൊക്കെ എല്ലാ രാജ്യത്തും കാണും ഏറ്റക്കുറിച്ചിൽ. പക്ഷേ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ സ്ഥലം എവിടെയെന്ന് നോക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലൊരു സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ ഇത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോട്ടേയില്ല. ദേശീയ പതാക ആരെങ്കിലുമൊക്കെ ഉയർത്തും, ഒരു ദിവസം കൂടുതൽ അവധി കിട്ടും, മൊത്തം അവധി കിട്ടും. അതല്ലാതെ അതിൻ്റെ അപ്പുറം ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നോ എന്ന് സംശയമാണ്. അതൊക്കെ മാറി ഒരു ഉത്സവം പോലെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്നു. കാശ്മീരിലൊക്കെയുള്ള മാറ്റം ഒന്ന് കാണേണ്ടതിനാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമാവേണ്ട സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഹൈന്ദവ ജനതയുടെ മൂന്ന് പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണത്. കാശിയും അയോധ്യയും മധുരയൊക്കെ അവിടെ തന്നെയാണ്. ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഏതാണ്ട് ഒൻപത് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണത്. ഒൻപത് പ്രധാനമന്ത്രിമാർ ജയിച്ചു കയറിയത് അവിടെ നിന്നാണ്, ഗുജറാത്തിയായ മോദി ഉൾപ്പെടെ. ആ ഒൻപത് പ്രധാനമന്ത്രിമാർ അവർ ഉണ്ടായിട്ടും ആ ഉത്തർപ്രദേശ് ഇത്ര നാളും ചീത്ത പേര് കേട്ടുകൊണ്ടിരുന്നത് വികസനത്തിനും മറ്റെല്ലാ കാര്യത്തിലും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം എന്നായിരുന്നു. ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ മലയാള മാധ്യമങ്ങളിൽ പോലും ഉത്തർപ്രദേശിനെ പറ്റിയുള്ള മോശമായിട്ടുള്ള വാർത്തകളില്ല, കുറഞ്ഞു. അവിടുത്തെ ക്രമസമാധാന പാലനം നല്ല നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു സംസ്ഥാനം, ബീഹാർ. ഉത്തർപ്രദേശ് സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കാൻ സർവ്വതാ യോഗ്യമാണ് എന്ന പോലെ തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കേദാരഭൂമിയാവേണ്ട സ്ഥലമാണ് ബീഹാർ. അവിടെയാണ് നളന്ദയും തക്ഷശിലയും, നമുക്കറിയാം അതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അതിനെയും തൊലച്ച് തകർത്തിട്ടിരുന്നു ആര്? മുഗളന്മാരും ബ്രിട്ടീഷുകാരൊക്കെ പോയി. പിന്നീട് 10-60 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും തകർന്നതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? തീർച്ചയായിട്ടും അവരായിരിക്കണമല്ലോ, അല്ലാതെ മറ്റാരും തകർക്കാൻ. പക്ഷേ ഇന്നിപ്പോൾ സമാനതകളില്ലാത്ത രീതിയിൽ ഉത്തർപ്രദേശ് കയറി വരുന്നു. ബീഹാറും അതെ. നാളെ കുറച്ചുകൂടി ശക്തമായിട്ട് ബീഹാർ തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് നാളെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്കത് മനസ്സിലായിക്കാണും. എന്തായാലും നിങ്ങളാരും
ഞാനുൾപ്പെടുന്ന ഇന്ത്യക്കാർ ഏത് പാർട്ടിയാവട്ടെ ഏത് മതസ്ഥനും ആവട്ടെ ഇതേപോലെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം ഇതിനു മുമ്പ് കണ്ടിരിക്കാൻ വഴിയില്ല ഈ രീതിയിലേക്ക് ഇന്ത്യക്കാരുടെ മൈൻഡ് മനസ്സ് പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾക്ക് മോദിയെ പറ്റി അല്ലെങ്കിൽ ബി ജെ പി പറ്റി ആർ എസ് എസിനെ പറ്റി സംഘപരിവാറിനെ പറ്റിയൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, ഇരിക്കട്ടെ. പക്ഷേ ഇന്ത്യക്കാരെ ഒരു ചരടിൽ കോർത്ത പോലെ ഇങ്ങനെ ഒരു മാല പോലെ ആക്കിയെടുക്കാൻ ആ സർക്കാരിന് പറ്റി ആ പ്രധാനമന്ത്രിക്ക് പറ്റി എന്നിടത്ത് തീർച്ചയായിട്ടും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യയിൽ മാത്രമല്ല ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് ഓർക്കുക. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളും നമ്മളെപ്പോലെ തന്നെ, അത് റഷ്യ ആവട്ടെ, റഷ്യയുടെ ആകാശത്ത് പാരച്ചൂട്ടിൽ കൂടെ പറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച അതാണ്, നമ്മുടെ ദേശീയപതയാണ്, അത് റഷ്യയുടെ ആകാശമാണ്. അതേപോലെ തന്നെ ചിക്കാഗോയിൽ, അമേരിക്കയിൽ ചിക്കാഗോയിൽ, കുവൈറ്റിൽ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനം തോന്നേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നണമല്ലോ. ഇനി മറ്റൊരു തട്ടിപ്പ് അഥവാ പിൻവാതിൽ നിയമനത്തിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ പുറത്താവുന്നുണ്ട്. സി പി എം നേതാവ് കെ കെ രാജേഷിൻ്റെ ഭാര്യ പ്രിയ എന്നാണ് മഹതിയുടെ പേര്, സഖാവ് പ്രിയ വർഗീസ്. മാർക്കും മറ്റ് യോഗ്യതയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തീരെ പുറകിലാണ്. പക്ഷേ അവർക്ക് ഇൻ്റർവ്യൂവിൽ ഒന്നാം സ്ഥാനം കിട്ടി, അവരെ ഒരു സ്ഥലത്തേക്ക് തിരികെ കയറ്റിയിരിക്കുകയാണ്. സംഗതി എന്നതല്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാളം വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ അയച്ചവരുടെ യു ജി സി ഗൈഡ് ലൈൻ പ്രകാരമുള്ള റിസർച്ച് സ്കോറാണ് ഇനി ഞാൻ പറയുന്നത്. ജോസഫ് സ്കറിയ 651, സി ഗണേഷ് 645, രജികുമാർ 367.7, മുഹമ്മദ് റാഫി 346, പ്രകാശൻ പി പി 206, സഖാവ് പ്രിയ വർഗീസ് 156. ഏറ്റവും അവസാനം കിടക്കുന്ന സഖാവ് പ്രിയ വർഗീസ്. ഇനി ഓരോരുത്തർക്കും ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക്, പ്രിയ വർഗീസ് 32, ജോസഫ് സ്കറിയ 30, സി ഗണേഷ് 28, പ്രകാശൻ 26, മുഹമ്മദ് റാഫി 22, രജികുമാർ 21. ഇൻ്റർവ്യൂവിൽ മിന്നുന്ന പ്രകടനം നടത്തിയ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേന തീരുമാനിച്ചു. മുൻ രാജ്യസഭാംഗവും വിപ്ലവ തീപ്പന്തവുമായ സഖാവ് കെ കെ രാഗേഷിൻ്റെ പ്രിയ പത്നിയാണ് പ്രിയ വർഗീസ്. പ്രിയക്കും പ്രിയപ്പെട്ട രാഗേഷിനും വിപ്ലവ അഭിവാദ്യങ്ങൾ എന്ന് ട്രോളിക്കൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അഡ്വക്കേറ്റ് ജയശങ്കറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയ വർഗീസിന് ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക് 32, അവർക്കല്ലാതെ കിട്ടിയ മാർക്ക് ഏറ്റവും കുറവ് 156. ഇനി ജോസഫ് സ്കറിയ എന്ന ആൾക്ക് കിട്ടിയ ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക് 30. ഈ 30 പ്രിയയുടെ 32 കൂടെ കൂട്ടിയ വെറും 2 മാർക്കിൻ്റെ വ്യത്യാസമാണ്. അത് ഇൻ്റർവ്യൂവിൽ മാത്രമാണ് അവർ മികച്ചു നിന്നത്. ഇനി യഥാർത്ഥത്തിലുള്ള സ്കോറ്, റിസർച്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 651 ജോസഫ് സ്കറിയക്കെങ്കിൽ പ്രിയ വർഗീസിനുള്ളത് 151. അതായത് ഈ 651 ജോസഫിനാണെങ്കിൽ 156, എത്ര മാർക്കിൻ്റെ വ്യത്യാസമാണ് എന്ന് നോക്കുക. എന്നിട്ടും ഇൻ്റർവ്യൂവിൽ 2 മാർക്ക് കൂടുതൽ കിട്ടി എന്ന കാരണത്താലാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. അതും ഇൻ്റർവ്യൂ എന്ന സംഗതി ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകൾ കൂടി നടത്തി ചെയ്തു കൊടുത്തതല്ലേ? തീർച്ചയായിട്ടും അതെ. ഇതൊക്കെയാണ് ഈ ജനകീയ സർക്കാർ ഭരിക്കുന്ന LDF ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. കൂടുതലൊന്നും പറയുന്നില്ല, അറിയാമല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.